കാണിച്ചു കൊടുക്കണത് ഏതാ വ്യൂ പോയിന്റ് ഇതാ ഹലോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നാന്ന് നമുക്കും ഒരു ഐഡിയ ഇല്ല. ശരിക്കും വട്ടാന്ന്, തനി വട്ട് എന്ന് പറയാം നമുക്ക് രണ്ടാക്കും. ഏടിയും ഞാൻ പറഞ്ഞില്ല, ഏടിയും പോക്കില്ല, ഏടി വരില്ല. ഞാൻ മഴയത്ത് കൊടയും ചൂടിയിട്ട് പൊട്ടിയ കൊടയാന്ന് കേട്ടോ, രണ്ട് കൊടയാൻ മുകളിൽ കണിക്കുന്നില്ല. അപ്പോ വെറുതെ ഇങ്ങനെ ഇരുന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് എന്നാ ചെയ്യണമെന്നില്ല, മടുത്ത് പണിയായി ഇങ്ങനെ ഇരിക്കുമ്പോ ഇവള് പെട്ടെന്ന് പറഞ്ഞ വെറുതെ ഒന്ന് വണ്ടിയിൽ വട്ടം കറങ്ങിയിട്ട് വരാന്ന്. നോക്കണം ഓരോരോ പ്രാന്തേ, ശരിക്കും പ്രാന്തന്നെ കേട്ടോ, പക്ഷെ വല്ലപ്പോഴും അല്ലേ എന്നുള്ള രീതിയിൽ ഞാനും ആ പ്രാന്തരങ്ങ് കൂട്ടിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വെറുതെ എൻ്റെ ഒരു ചങ്ങായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ഓൻ്റെ വീടും. അപ്പം അവരും വരാമെന്ന് പറഞ്ഞ് ദൂരേടിയും പോകുന്നില്ല, ഏടിയായി പോകണ്ടേ, ഏടി അങ്ങനെ പോക്കുന്നില്ല, പരമാവധി ഏടിയും പോകാത്തതുകൊണ്ട് വീട്ടിലിരുത്തം തന്നെയാണ്. പക്ഷെ വല്ലപ്പോഴും ഒന്ന് ഇറങ്ങണ്ടേ അല്ലേ, അതുകൊണ്ട് മാത്രം നോക്കാം എടുത്തേക്കാ പോകുന്നതെന്നുള്ള ഐഡിയൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഏതായാലും ഇറങ്ങിയിട്ടുണ്ട്, ബാക്കി നമുക്ക് യാത്രയിൽ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് പങ്കുവെക്കാം. നരേശിൻ്റെ ഇതൊന്നും പറയണ്ട, നമ്മളങ്ങനെ വണ്ടിയിൽ കയറി, വണ്ടിയിൽ നിങ്ങൾ നമ്മൾ വന്ന വഴി കണ്ടിട്ട് ഞാൻ ആ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയി മഴേൻ്റെ ഇതിൽ വിട്ടുപോയതാണ്. ആ വഴിയെല്ലാം കണ്ടിട്ട് നിങ്ങളെന്നെ വിചാരിച്ചിട്ടില്ല ഇത് എവിടത്തേക്കാ പോകുന്നതല്ല. ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ നമ്മളെ വണ്ടി ഞാൻ എൻ്റെ വീട്ടിലുള്ള വക്കല് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ആടെ വക്കലും അതിലേക്കൂടി നടന്നിട്ട് വേണം വരാം. ഈ ചളിയും മഴയും എല്ലാം ആയിട്ടുണ്ടല്ലോ, നടന്നു കിട്ടി എത്തുമ്പോഴത്തേക്ക് ഫുള്ള് ചളിയാവും, എന്ത് ചെയ്യാനാ. കാഴ്ച കാണിക്കാനൊന്നുമില്ല, നമ്മളെ മുഖം തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും കയ്യിൽ നിറയും കയറും. എന്നാലും നമുക്ക് നോക്കാം എന്നാണ് നമ്മൾ ഈ പോക്കിൽ എന്തെങ്കിലും നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോയിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തേലും നമുക്ക് നോക്കാം, എന്തെങ്കിലും വഴിയിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ ഉണ്ടോന്നല്ലോ. അപ്പൊ ഏതായാലും അത് ആ സമയത്ത് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ആദ്യം എടുത്തു വെച്ചാണ്. അൻവി നമുക്ക് യാത്ര ഏതായാലും വിടാം, ഇവിടുന്ന് നമുക്ക് വിടാം. അവരും കൂടി വരുന്നുണ്ട്, എന്റെ ചങ്ങായിയും കൂടി ഉണ്ട്, അപ്പൊ ഓനും എന്റെ വൈഫും കൂടി വരുന്നുണ്ട്. അങ്ങനെ അവരും വന്ന് നമ്മളെ നാട്ടിൽ തന്നെയുള്ള എന്ത് മലയാണത് പറ എവരോക്കോ സംസാരിക്കൂലെന്ന് പറഞ്ഞു. മച്ചൂർ മല, മച്ചൂർ മല നല്ല കേറ്റാന്ന്, വീടിന്റെ അടുത്ത് തന്നെയുള്ള മലയാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കലാന്ന്. അപ്പൊ നല്ല കേറ്റാന്ന്, കേറ്റം കയറുമ്പോ ഗ്ലാസ് ഞാൻ ഫ്രണ്ട് എന്താ കാണിക്കാന്ന് വെച്ചാല് മൊത്തം പുക പറഞ്ഞിട്ട് ഇതിന്റെ അകത്ത് ആവി കയറിയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ അവനോട് എ സി ഇടാൻ പറഞ്ഞാൽ എ സി ഇട്ട വണ്ടി ഓഫാക്കും, മാക്സിമം നീ മാറ്റിക്കുന്നില്ല പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഞാൻ എടിഞ്ഞൊരു നിരപ്പായ സ്ഥലം എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ സി ഇട്ടിട്ട് ഇതിന്റെ ആവി കളഞ്ഞിട്ട് ഫ്രണ്ടിലിട്ട് ഇതും കൂടി കാണിച്ചുതരാം. അപ്പം ദൂരേടി അല്ലട്ടാ, വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ഞാനിതുവരെ വന്നിട്ടില്ല, കുറച്ചിപ്പുറമുള്ള സ്ഥലമാണ്. എന്നാലും നിങ്ങൾ നോക്കാം അവിടെ എന്നാണ് അവസ്ഥ. നല്ല കേറ്റാണ് കേട്ടോ, കുത്തനെയുള്ള കേറ്റാണ്. ആ ഇറക്കം വന്ന് നാട്ടില് മഴയിലോണ്ടായിരിക്കും അല്ലെ ഇങ്ങനെയെല്ലാം കോടയിടാം, നല്ല കോടയുണ്ട്. ഇതുവരത്തൊക്കെ പോകുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്, എനിക്കും അറിയില്ല കേട്ടോ. ഞാനും ഇതുവരെ പോയില്ല, ആദ്യമായിട്ടാണ് ഞാനും ഇങ്ങോട്ടേക്ക് വരുന്നത്. വീട്ടിന്റെ അടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ ഇതിനു മുന്നേ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. വലിയ കുന്നാന്നല്ല പറഞ്ഞു, മഴയില്ലാന്ന് പിന്നെ വെറുതെ നോക്കാം. നമുക്ക് വണ്ടി അങ്ങോളം പോകുന്നെങ്കിൽ മാത്രമേ അവിടെ ഇറങ്ങൂ. നമ്മൾ പോകുന്ന വണ്ടീന്റെ ഫ്രണ്ട് ഗ്ലാസിന്റെ അവസ്ഥയായി, അതായത് അതിനകത്തോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരണ്ടേ. നല്ല കേറ്റം കയറിഞ്ഞത് ഇങ്ങനെ ഇടയ്ക്ക് എ സീറ്റിൽ കളഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് ഓഫാക്കിട്ട് ഇതായിങ്ങനെ മാറ്റി തരും. അങ്ങനെ നമ്മള് ഏകദേശം എത്താനായിട്ടുണ്ട് സ്ഥലത്ത്. അങ്ങനെ ഇവൻ പറയുന്നു ഇത് ഗ്ലാസ്സിലുള്ള ഇത് എന്നാ ആവി നിറഞ്ഞോണ്ട് മാത്രല്ല കേട്ടോ, പുറത്ത് ഒരു മൊത്തത്തിലൊരു മൂടൽ മഞ്ഞിന്റെ എന്താണ് അതിന് പറയാ, കോട മഞ്ഞി ആ ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോ നമ്മള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, അപ്പൊ ഒപ്പര ഇതാ കൂട്ടിക്കൊണ്ട് നീ നമ്മളൊരു വ്യൂ പോയിന്റ് കാണിച്ചിടാന്ന് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ള. എന്നിട്ട് നമ്മള് മുമ്പിൽ നടന്നോണ്ടിരുന്നത് നീ നാട്ടിലൊരു കിടിലും അൻവി കരയല്ല മോനെ, അൻവി വരെ കരച്ചിലാന്ന് ആ വ്യൂ പോയിന്റ് കാണിച്ചത്. ഇവിടുന്ന് എന്താ ഇവന്റെ വ്യൂ എന്നൊരു പുട്ടം കിട്ടുന്നു. നാട്ടിൽ തന്നെയുള്ള ഒരു കിടലം വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട്. മെയിൻ ആയിട്ട് നമ്മള് പോകുന്ന സ്ഥലം കുറച്ചും കൂടി അപ്പുറന്ന്, അപ്പൊ പോകുന്ന വഴിക്ക് ഇതും കൂടി കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നമ്മളിടാ ഇതാ ഇവ ഇവന്റെ മുഖം നിങ്ങൾ കാണാണ്ട് പോറ്.
അന്തി കരയില്ലല്ലോ, അന്തി ഉണ്ടല്ലോ. നമ്മളെ പുറത്തിറങ്ങിയിട്ട് പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, ഒരേ കരച്ചിലാണ്. അപ്പൊ ഏതായാലും ഇവിടെ വന്നിട്ട് ഫുള്ള് ഇതാ ഞാൻ കാണിച്ചതാവും വ്യൂ പോയിന്റ്. ഇങ്ങോട്ടാ നമ്മളോട് നോക്കാൻ പറഞ്ഞേ, ഞാനൊക്കൊന്നും കാണാൻ പറ്റുന്നില്ല കാടല്ലാണ്ട്. എനക്ക് തെറ്റുപറ്റി പറഞ്ഞിട്ട് ഓൻ പോവാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും അടുത്ത സ്ഥലം നമുക്ക് പോയി നോക്കാം, അതും കൂടി ഏതാ അവസ്ഥ എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് പറയാം. അങ്ങനെ നമ്മളെ സ്റ്റാർട്ടിങ്ങിലത്തെ വ്യൂ പോയിന്റ് എല്ലാം കണ്ട് നമ്മൾ മടങ്ങി. ഇനി അടുത്തത് എന്നാടാ? വലിയൊരു വ്യൂ പോയിന്റ് അടുത്ത് ഈനാക്കണ്ടം വലിയ എന്തോ കാണാനുണ്ടെന്നാ പറഞ്ഞത്. എന്നാൽ നമുക്ക് അടുത്ത് ആടി എത്തിയിട്ട് കാണാം. അടുത്ത് നമ്മൾ വീണ്ടും കയറ്റം തന്നെയാണ്. മൊത്തത്തിൽ കോടയാട്ടോ ഇവിടെ നോക്കാം. നമുക്ക് ഇനി അടുത്ത സ്ഥലം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇതേപോലെ തന്നെയാണെങ്കിൽ മിക്കവാറും തിരിച്ചിട്ട് നമ്മൾ മാത്രമേ പോകൂ. ഇവനെ മിക്കവാറും ഞാൻ ആടെ തന്നെ ഏകദേശം അടക്കിയിട്ടേ പോക്കുണ്ടാവും. നോക്കാം നമുക്ക് ഏതായാലും ഫ്രണ്ട് വ്യൂ കാണിക്കണമെന്നുണ്ട്. ഇത് കോടയായിട്ട് നിങ്ങളൊന്നും കാണൂല, അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടാ. ഇതാ ഇവൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കരയണോ ചിരിക്കണോ എന്താ ചെയ്യേണ്ടത് തിരിയുന്നില്ല. എന്തെല്ലോ പറഞ്ഞിട്ട് വന്ന സ്ഥലമാണ് ഇത്. ഏതായാലും സ്ഥലം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇവനുള്ള പണിയാണ് ഇത് കഴിഞ്ഞിട്ട് കൊടുത്തോളൂ. പിന്നെ ഇതിലും നല്ല വെറുതെ ആ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് തോന്നിപ്പോ. എൻ്റെ പുറകിലുള്ള അത് ഇതാ ഇവൻ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരുന്ന സ്ഥലം ഇതാ. ആ ബിബി ഇങ്ങോട്ടൊക്കെ രണ്ടാൾ ഇങ്ങോട്ടേക്ക്. ഈ സ്ഥലത്തിനെ കുറിച്ച് എനിക്കെന്നാണ് പറയാനുള്ളത്. അത്ര തന്നെ പറഞ്ഞത്. ഈ ക്യാമറ ഓഫായ സമയത്ത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അൻവി വരെ ഇതുവരെ കരയാത്ത അൻവി വരെ ഇതാ കരച്ചിൽ നിർത്തായിട്ട് അവള് കൂട്ടിപ്പോയിട്ട് അങ്ങോട്ട്. ആ ഏതായാലും കോഡ് ചെയ്തു ഞാനൊന്ന് ഇതിന്റെ പുറകുവശം കൂടി ശരിക്കും ഒന്ന് കാണിച്ചേ. ഓള് കഥ പറഞ്ഞു കൊടുത്തിട്ടാന്ന് തോന്നുന്നു ഓള് കരയുന്നു. അൻവി കരയാണ്ട് അവളെ എന്തെല്ലാം കഥയെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം രസമെല്ലാം ഉണ്ട് ഇരുന്ന് കാണാൻ. കുറ്റം പറഞ്ഞാലും പോക്കായി. ഇതാ ഞാൻ ഫോണ് താത്തി പിടിച്ചു കഴിഞ്ഞാൽ ഫുൾ കാടായിരിക്കും. നല്ല നല്ല കാഴ്ചകളെല്ലാം കണ്ടിട്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് വേദന തന്നെ തിരിച്ചു വരേണ്ടി വന്ന്. കാരണം നിങ്ങൾ കണ്ടില്ല ആ സ്ഥലം, ഭയങ്കര സെറ്റപ്പ് സ്ഥലേനും മോന് വേണ്ടതൊന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് എങ്ങോട്ടേക്കാന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരാട്ടാ. ഏതായാലും ഇവിടുന്ന് തിരിച്ചു പോക്കാന്ന്. വണ്ടിയിൽ തന്നെ ഇങ്ങനെ നോക്കാം നമുക്ക് എടുത്തമ്പര യാത്ര ഇങ്ങനെ പോകുന്നു. നല്ല ഉൾനാട്ടിലോട്ടുള്ള യാത്ര. അൻവി കരച്ചിൽ നിർത്തുന്നേ ഇല്ല കേട്ടോ. നമ്മള് ആടെ തീരാ സമയം നിന്നില്ല, പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി. പിന്നെ ആടെ നിന്നിട്ട് വലിയ കാര്യമില്ല, നിങ്ങൾ കണ്ടതല്ലേ കാണണ്ടെന്നല്ലേ. അതുകൊണ്ട് അധിക സമയം അവിടെ നിന്നില്ല. അതിൽ നല്ല നമുക്ക് ടൗണിലേക്ക് കൂടി ഒന്ന് പോവാന്ന് വെച്ചു. പോന്ന വഴിക്കുള്ളത് ഈ സ്ഥലം നാട്ടിലാണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാട്ടിൽ നിന്നൊരു 3-4 കിലോമീറ്ററിന്റെ ഉള്ളിൽ വരുന്ന സ്ഥലമാട്ടോ ഇത്. പക്ഷേ ആയിരുവരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായില്ല. എന്തായാലും നമ്മള് വലിയൊരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. അത് കണ്ടാലൂടെ നമ്മള് സൈഡാക്കിയാന്ന്. ഇതിന്റെ വലിപ്പം നിങ്ങൾക്ക് ശരിയായിട്ട് മനസ്സിലാണ്ടെങ്കില് ആര് തന്നെ തെറി പറയാറ്. കാണുന്നവരോട് പ്രത്യേകം പറയാനുണ്ട്, ഇവർക്ക് വട്ടാണോ എന്നാലും ചോദിക്കരുത്, ശരിക്കും വട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലിരുന്ന് കാരണം നാട്ടിൽ തന്നെ ഒന്ന് കറങ്ങി വരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാന്ന്. അപ്പം കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലാണ്ട് ധൈര്യത്തിൽ നമുക്ക് പോയി വരാമല്ലോ. വേറെ കുറെ ആൾക്കാരൊന്നും എടുക്കുന്നു പോകുന്നില്ല. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങി അടുത്തുള്ളവർ തന്നെയാണ്, വീട്ടിൻ്റെ അടുത്തുള്ളവർ തന്നെയാണ്. കുറെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നല്ല കുട്ടിലും കൂട്ടി ഇരുന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് നാട്ടിലൊന്ന് വെറുതെ കുറച്ച് സമയം ഒന്ന് ഇരിക്കാന്ന് വെച്ച് വന്നെയാണ്. അപ്പോൾ അൻവി നല്ല കരച്ചിൽ, പക്ഷേ നമ്മൾ പ്രതീക്ഷ പോലെയല്ല. അൻവിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് മൂഡ് മാറി. അൻവി ഫുള്ള് കരച്ചിലായിരുന്നു. അപ്പം വെള്ളം കണ്ട് കുറച്ചു നേരം ഒന്ന് കരച്ചെല്ലാം നിർത്തിയിട്ടുണ്ട് അവരാടെയുള്ള. എന്നാലും നമ്മളെ കൊണ്ടുപോയ ഇവനാ ഞാൻ അത് അത് ഇടക്കിടക്ക് പറയല്ലെന്ന് ഇവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോയി. അപ്പം വിശക്കുന്നുണ്ട്, നല്ല എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക്. കഴിഞ്ഞതിൽ പറഞ്ഞാലും പറഞ്ഞിട്ടില്ല ഞാൻ നൈറ്റ് ഡ്രൈവിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടില്ല ഇവിടെ. അപ്പോൾ അതും കൂടി അങ്ങ് ആവുന്ന ചീടുന്ന അങ്ങോട്ടും ആടുന്ന ഇങ്ങോട്ടുള്ള നൈറ്റ് ഡ്രൈവ്. ആ എന്നാ രേശു നീ ഓ ഇതിൽ കാണിക്കായിട്ടാ അന്നയും കാണിക്കുന്നു പറഞ്ഞിട്ട് വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് കൂക്കുക. രേശു 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 നൈറ്റ് ഡ്രൈവിനെ കുറിച്ച് എന്താ എൻ്റെ അഭിപ്രായം? ഞാനൊരിക്കലും അതിനോട് വന്നിനിപ്പോ ഞാൻ എന്താ പറയണ്ടേ,
ഓർത്തും പൂജ ഇവളിന്ന് കാണുന്നേ പൂജ നിന്റെ നൈറ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് പറഞ്ഞോ നല്ല അടിപൊളിയല്ലേ നമ്മള് സ്റ്റാർട്ടിങ് പോയ സ്ഥലം തന്നെ നമുക്ക് അടിപൊളിയാക്കി തന്നിനി. ഇനി നമ്മളെന്താ പറയുക, എന്താ എടുത്ത ഫുഡ് കഴിക്കല്. ഇനി നമ്മളേതായാലും ഭക്ഷണമെല്ലാം മേടിച്ചിട്ടുണ്ട്, കയ്യില് ഭക്ഷണം ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ഇതും കൂടി അങ്ങ് കഴിക്കുക, എന്നിട്ട് നേരെ നമ്മള് വീട് പിടിക്കും. ഇത്രേ ഉള്ളൂ, ഇതൊന്നും ദൂരെ നല്ല കേട്ടോ, എല്ലാം വീടിന്റെ അടുത്ത് 5 കിലോമീറ്റർ 8 കിലോമീറ്റർ ഉള്ളിലത്തെ പരിപാടി ഇതല്ലേ. നമ്മള് ഫുഡിന്റെ പരിപാടി സ്റ്റാർട്ടായി, ഇനി കഴിച്ച് കഴിഞ്ഞ് ഒന്നുമില്ല, വീടിന്റെ അടുത്ത ആഴ്ച നിങ്ങൾക്ക് പോയി കഴിച്ചോടെ എന്തായാലും ചോദിക്കണേട്ടാ, വല്ലപ്പോഴും അല്ലേ ഉള്ളു, ഇതല്ലേ രസമല്ലേ അല്ലേ. അപ്പൊ ഏതായാലും നമുക്ക് ഇനി കഴിച്ചു കഴിഞ്ഞു കാണാം. എന്നാളെ പരിപാടി നല്ല പോളിങ് ആട്ടോ ഇടാ, തൊട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ പോകും. പക്ഷെ അയ്യോ അത് പറ്റൂല എന്നാ പറയുന്നത്, ഇവിടുന്ന് കഴിച്ചിട്ടേ പോകുന്നു. അതിൽ കൊട്ടുപോലും ബാക്കി വെച്ചില്ല, വേറൊരാളെ ഫോണ് മേടിച്ച് അതിനകത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടാന്ന് കേട്ടാ വർത്തമാനം പറഞ്ഞിപ്പോ. മതി പോലെ തിമ കഴിഞ്ഞിട്ട് എണീച്ചാ പോയിക്കൂടെ നമുക്ക്. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരമുള്ള നൈറ്റ് ഡ്രൈവ് നമ്മളിതാ കഴിയാൻ ഏകദേശം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നേരെ വീട് പിടിക്കേണ്ട പരിപാടിയാന്ന്. ആ നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് മാറി നമ്മളൊന്ന് ടൗണിലേക്ക് വന്നു കേട്ടോ. ടൗണിൽ വന്ന് ഭക്ഷണം കഴിച്ചു, നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ സംഭവിച്ചു കേട്ടോ, നല്ലൊരു ചെറിയൊരു മഴ, കാറിൽ നല്ലൊരു മലയാളം ഒരു പഴയ പാട്ട് എല്ലാം ഉണ്ട്. പക്ഷെ പാട്ടിപ്പം വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരും, അതുകൊണ്ട് പാട്ട് ഓൺ ആക്കിയില്ല. പാട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഓഫാക്കി വെച്ചാൽ പിന്നെ വേറെ എന്താ, അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്താ ഇതിലുള്ള നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു ചെറിയൊരു വൈകുന്നേരം അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു, കഴിഞ്ഞു നമ്മളെ പരിപാടി. ഒന്നുമില്ല, പിന്നെ വീടിനടുത്ത് അവിടെ നിർത്തിയിട്ടുള്ളത്. വെറുതെ സമയം പോയിട്ടിരുന്നപ്പോ വൈകുന്നേരം തോന്നി എന്ന് പുറത്തേക്ക് പോയിട്ട് വരാം രാത്രിക്ക്. ഇപ്പൊ 8 മണി ആയിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മളെ ഒരു വൈകുന്നേരം അതാണ് ഈ വീഡിയോ, അത്രേ ഉള്ളൂ. ചില ദിവസങ്ങളിൽ പോകാറുണ്ട് നമ്മൾ, എന്നാലും ഇപ്പം ഇത്തവണ പോയപ്പോ ഒരു ഫ്രണ്ട്സും കൂടി വന്നു, അവര് വന്ന് അപ്പൊ അടിപൊളിയായിരുന്നു ഭക്ഷണമെല്ലാം കഴിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ കാണുന്നവർ ബൈ ബൈ.